പത്തു ബ്ലോക്സ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ. ഇത് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി ഇഫ്താർ സ്നാക്ക് ആണ്. ഇതാണ് ബീഫ് ലുക്മി. നമുക്ക് ഒട്ടും സമയം കാണലുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് നന്നായി കുഴച്ച് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. പാന് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓണിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓണിയൻസ് ഒന്ന് വാടി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലിയും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1 പിഞ്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷീറ്റ് റെഡിയാക്കാം. കുറച്ച് പൊടി തൂവി റെക്റ്റാംഗിൾ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതിന്റെ പുറത്ത് ബട്ടറോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ മുകളിൽ ഇച്ചിരി പൊടി തൂവി കൊടുക്കാം. ലെയറായി കിട്ടാനാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതുപോലെ മടക്കിയെടുക്കാം. വീണ്ടും റെക്റ്റാംഗിൾ ഷേപ്പിൽ പരത്തുക.
നേരത്തെ ചെയ്തപോലെ റിപ്പീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. എല്ലാത്തിനും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നാല് സൈഡിലും വെള്ളം തൂത്തു കൊടുക്കാം. മടക്കി ഫോർക്കും വെച്ച് സീൽ ചെയ്യാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യണം. ഗോൾഡൻ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാം. എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്യാം. നമ്മുടെ ബീഫ് ലുക്മി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇത് ഇഫ്താറിന് ഉണ്ടാക്കി നോക്കണേ. വെറൈറ്റി അല്ലേ? എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. പിന്നെ അവരെ കുഞ്ഞു ബെല്ലൈക്കണം. പിന്നെ കമന്റ് ചെയ്യാൻ മറന്നുപോയല്ലേ? അപ്പത്തേക്കും ബൈ.